നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ആദ്യമായി സാങ്കേതിക മികവുള്ള പുതിയ M3 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്നത്. മൂന്നാം തലമുറ വോട്ടിംഗ് യന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് യന്ത്രത്തകരാർ സാധ്യത വളരെ കുറവാണ്. പോളിംഗ് നടക്കുന്നതിനിടെ വോട്ടിംഗ് യന്ത്രം അനധികൃതമായി ആരെങ്കിലും തുറക്കാനോ കൃത്രിമം കാണിക്കാനോ ശ്രമിച്ചാൽ ഉടൻ പ്രവർത്തനരഹിതമാകും. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉപയോഗിച്ച M2 വോട്ടിംഗ് യന്ത്രങ്ങളെക്കാൾ പ്രവർത്തന മികവും സുരക്ഷയും കൃത്യതയും ഉറപ്പാക്കുന്നതാണ് M3 വോട്ടിംഗ് യന്ത്രങ്ങൾ. പോളിംഗിനിടെ എന്തെങ്കിലും തകരാറ് വരികയാണെങ്കിൽ ഉടൻ വോട്ടിംഗ് യന്ത്രം തന്നെ അവ കണ്ടെത്തും. വോട്ടിംഗ് യന്ത്രത്തിന് സ്വയം പരിശോധനയ്ക്കുള്ള സെൽഫ് ഡയഗ്നോസ്റ്റിക് സോഫ്റ്റ്വെയർ സംവിധാനം കൂടിയുണ്ട്. യന്ത്രത്തിന്റെ പ്രവർത്തനം മുഴുവൻ യന്ത്രം തന്നെ രേഖപ്പെടുത്തി വെക്കും. മുൻകാലങ്ങളിൽ ബാറ്ററി തകരാറ് വന്നാൽ വോട്ടിംഗ് യന്ത്രം മുഴുവൻ മാറ്റണം. ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ബാറ്ററിക്ക് പ്രത്യേകം മറ, ചാർജ് നില അറിയാനുള്ള സംവിധാനം എന്നിവ കൂടിയുണ്ട്. 24 ബാലറ്റ് യൂണിറ്റുകൾ വരെ ഘടിപ്പിക്കാൻ കഴിയുമെന്നതിനാൽ പുതിയ വോട്ടിംഗ് യന്ത്രത്തിന് നോട്ടയടക്കം 354 സ്ഥാനാർത്ഥികളുടെ വരെ വിവരങ്ങൾ ഉൾക്കൊള്ളിക്കാനാകും. M2 വോട്ടിംഗ് യന്ത്രങ്ങളെക്കാൾ കനം കുറഞ്ഞതും നീളം കൂടിയവയുമാണ് M3 വോട്ടിംഗ് യന്ത്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി സ്മാരക ഫോക്ലോർ പഠന കേന്ദ്രത്തിന്റെയും കുന്നരു മലയാളം വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെയും ആഭിമുഖ്യത്തിൽ ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി അനുസ്മരണവും രണ്ടാമത് ഫോക്ലോർ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. കാരന്താട് നടന്ന ചടങ്ങിൽ പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നാസർ കപ്പാടിന്റെ കോൽക്കളി ചരിത്രവും ശൈലീഭേദങ്ങളും എന്ന ഗ്രന്ഥമാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര പുരസ്കാര സമർപ്പണം നടത്തി. ഞാൻ 60 വർഷമായി മലയാള നാടകയിൽ പ്രവർത്തിക്കുന്നു. പക്ഷെ എന്റെ കുടുംബം ഇതുപോലെ മുമ്പിൽ വന്നിരുന്നിട്ടില്ല. അതിന് കാരണം അവരുടെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി അത്ര നല്ലതല്ല. അത് ഗിരീഷിന്റെ പണിയാണ് നാടകം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരാത്തത്. കല ഗിരീഷ് അല്ല, കലം ദൈവനായി ദൈവമേ വിശ്വസിക്കാത്തവർക്ക് ബാധകമല്ല. അവരുടെ പ്രതിനിധിയാണ് കലാകാരൻ. അവർ പറയുന്നത് പ്രചരിപ്പിക്കുന്ന വ്യക്തി അതാണ്. കുന്നരു എന്ന് കേൾക്കുമ്പോൾ നിസ്സാരമല്ല, നിങ്ങളൊക്കെ ഭാഗ്യയിലവരാണ്. നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏഴിമലയും ആഴിമലയും എലിമലയും ഒക്കെ പറയുമ്പോൾ കുന്നരുവിനെ സ്പർശിക്കാതെ മുന്നോട്ട് പോകുന്നു. കല ഇബിലീസ് അല്ല, കല ദൈവമാണെന്നാണ് ഓരോ കലാകാരനും വിശ്വസിക്കുന്നതെന്ന് പുരസ്കാര സമർപ്പണം നടത്തി സംസാരിച്ചുകൊണ്ട് ഇബ്രാഹിം വെങ്ങര അഭിപ്രായപ്പെട്ടു. ഡോക്ടർ രാമന്തളി രവി പുസ്തക പരിചയം നടത്തി സംസാരിച്ചു. PV നാരായണൻ മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. കേശവകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ YV കണ്ണൻ, ഡോക്ടർ യഹിയ പുളിക്കൽ, പ്രസാദ് വട്ടപ്പറമ്പ്, V പ്രമോദ്, KP സുരേഷ് പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സമഗ്ര ശിക്ഷ കേരള പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സബ്ജില്ലയിലെ മുഴുവൻ കുട്ടികളുടെയും വീടുകളിൽ ലാബ് ഒരുക്കുന്ന ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ വീടുകളിൽ സജ്ജീകരിച്ച ലാബിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം ട്രെയിനർ ശശിധരൻ മാസ്റ്റർ നിർവഹിച്ചു. GLPS പയ്യന്നൂരിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആയുഷിന്റെ വീട്ടിലെ ഗണിത ലാബാണ് ഉദ്ഘാടനം ചെയ്തത്. എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും മിക്കവാറും ഇത്തരം ചെറിയ ലാബുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്കൂൾ സ്ഥലങ്ങളിൽ ഞാൻ കുറേ ദിവസങ്ങളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും മികച്ച പഠന ഉപകരണങ്ങൾ കുട്ടികൾ തന്നെ രക്ഷിതാക്കളുടെ സഹായത്തോടെ നിർമ്മിക്കുകയുണ്ടായി. ഇത് വെച്ചുകൊണ്ട് ഈ കോവിഡ് കാലത്ത് കുട്ടിക്ക് സ്വയം പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി കൊണ്ട് കുട്ടികൾക്ക് എണ്ണാനും, ഇപ്പോൾ ഒന്നാം ക്ലാസ്സിൽ കുട്ടിയാണ് തയ്യാറാക്കിയത്, ഇവിടെ ഇപ്പോൾ എണ്ണാനും കാടിപ്പലക, വ്യാഖ്യാനപാത്രം, സംഖ്യ ടോക്കൺ, അബാക്കസ്, ഡയസ്, ഒറ്റ ഇരട്ട സംഖ്യകൾ, ഏണിയും പാമ്പും തുടങ്ങി വിവിധങ്ങളായ സാമഗ്രികളാണ് ഗണിത ലാബിൽ ഒരുക്കിയിട്ടുള്ളത്. ലാബ് അറ്റ് ഹോം പദ്ധതിയുടെ ഭാഗമായി ശാസ്ത്രം, ഗണിതം, സാമൂഹ്യശാസ്ത്രം എന്നീ വിഷയങ്ങളിലായി മൂന്ന് തരം ലാബുകളാണ് ഓരോ കുട്ടിയുടെയും വീട്ടിൽ ഒരുങ്ങുന്നത്. ചടങ്ങിൽ GLP സ്കൂൾ ഹെഡ്മാസ്റ്റർ ധനഞ്ജയൻ മാസ്റ്റർ, സീനിയർ അസിസ്റ്റന്റ് മുരളീധരൻ മാസ്റ്റർ, രഘു മാസ്റ്റർ, ലീന ടീച്ചർ, CRC കോർഡിനേറ്റർ ഹർഷ ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ ചെറാട്ടുള്ള
ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഴകൃഷി വിളവെടുത്തു. വാഴക്കുല വിളവെടുപ്പും വിതരണോദ്ഘാടനവും പയ്യന്നൂർ കോളേജിന് സമീപമുള്ള ഒരുമ വാഴത്തോട്ടത്തിൽ നടന്നു. തികച്ചും നാടൻ രീതിയാണ് ഒരുമ സ്വയം സഹായ സംഘം പിന്തുടരുന്നത്. ഇപ്രാവശ്യം നേന്ത്രവാഴ കൃഷി കുഞ്ഞിമംഗലം കൃഷിഭവന്റെ മേൽനോട്ടത്തിലാണ് നടത്തിയത്. കേരള സർക്കാരിന്റെ ലീഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഒരുമ സ്വയം സഹായ സംഘം ഈ കൃഷിയിടം ഒരുക്കിയത്. 2020 ജൂലൈ മാസത്തിൽ നിലം ഒരുക്കി നട്ട വാഴകളിൽ നിന്നുള്ള വാഴക്കുല വിളവെടുപ്പും വിതരണോദ്ഘാടനവും പയ്യന്നൂർ കോളേജിന് സമീപമുള്ള ഒരുമ വാഴത്തോട്ടത്തിൽ നടന്നു. വാഴകൃഷി കൂടാതെ നെല്ല്, കിഴങ്ങുവർഗ്ഗങ്ങൾ, ഉഴുന്ന്, പച്ചക്കറി കൃഷി എന്നിവ ഒരുമ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. DYFI അഖിലേന്ത്യാ കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ വിജിൻ എം വിളവെടുപ്പും വിതരണവും ഉദ്ഘാടനം ചെയ്തു. കെ മാധവി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പയ്യന്നൂരിലെ പ്രശസ്ത സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സമീർ അഹമ്മദ് മുഖ്യാതിഥിയായി. പാപ്പിനിശ്ശേരി കൃഷി ഓഫീസർ പ്രസന്നൻ, കുഞ്ഞിമംഗലം കൃഷിഭവനിലെ ലിൻഡു എന്നിവർ ഇന്നത്തെ കൃഷി സാഹചര്യത്തെപ്പറ്റി ക്ലാസ് എടുത്തു. എ വിജയൻ, കെ രമേശൻ, സുനിൽകുമാർ MV എന്നിവർ സംസാരിച്ചു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ജിംകയർ ആശുപത്രിയുടെയും ചാവറഗിരി ഇഹകലയുടെയും നേതൃത്വത്തിൽ പുളിങ്ങോം പാലാവയലിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാദർ മാത്യു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അസ്ഥിരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗം തുടങ്ങി 7 ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്ത് രോഗികളെ പരിശോധിച്ചു. സൗജന്യമായി മരുന്നുകളും നൽകി. ആവശ്യമെങ്കിൽ തുടർ ചികിത്സയ്ക്കുള്ള സൌകര്യങ്ങളും ചെയ്തു നൽകുമെന്ന് ജിംകെയർ ആശുപത്രി അധികൃതർ അറിയിച്ചു. ചാവറഗിരി പാരിഷ് ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഫാദർ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.